പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. കൃപാസനം പ്രസാദവരമാതാവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അമ്മയുടെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും സ്ഥിരോത്സാഹത്തോടും കൂടി ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നവീകരണത്തിൻ്റെ അത്ഭുതങ്ങളാക്കി മാറ്റണമേ. തകർന്നത് പൂർണ്ണമാക്കണമേ. ഞങ്ങളുടെ കുടുംബ പുനഃസ്ഥാപനത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാമ്മീ, ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങൾ സുരക്ഷിതരായിരിക്കുവാൻ ഞങ്ങളുടെ കുടുംബം സംരക്ഷണത്തിൻ്റെ അനുഗ്രഹത്തിനായി അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും ഞങ്ങൾ സമൃദ്ധമായി ജീവിക്കുവാനും വേണ്ടി പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളും അടയാളവും ആന്തരിക സൗഖ്യവും വർഷിക്കണമേ. ഞങ്ങളുടെ വൈകാരികവും ശാരീരികവും ആത്മീയവുമായ എല്ലാ മുറിവുകളും സുഖപ്പെടുത്തുവാനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ നിമിഷം രോഗസൗഖ്യം ആവശ്യമുള്ള വ്യക്തികളുടെ പേര് ഇവിടെ പറയുക. പരിശുദ്ധ മാതാവേ, ഞാൻ സമർപ്പിച്ച പ്രിയപ്പെട്ട വ്യക്തികളുടെ മേൽ രോഗസൗഖ്യത്തിൻ്റെ അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഞങ്ങൾ അങ്ങേപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്കും പ്രതിച്ഛായയിലേക്കും മാറുവാൻ പരിവർത്തനത്തിൻ്റെ അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ഉയർത്തേണമേ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ മഹത്വീകരിക്കപ്പെടണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിന് ഉന്നതി നൽകണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അങ്ങേപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, എൻ്റെ കുടുംബം രക്ഷയുടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കുന്നു. വിജയത്തിൻ്റെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഹൃദയത്തിലും മനസ്സിലും ഒന്നായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബം ഐക്യത്തിൻ്റെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും കൃപയുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. ഞങ്ങളിൽ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. കുടുംബസമാധാനം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാ ധാരണകളെയും മറികടക്കുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ മാതാവേ, സമാധാനമില്ലാതെ വഴക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മൂലം വിഷമിക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ വീടുകളെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, എല്ലാ മനുഷ്യരും സന്തോഷത്തിലും ചിരിയിലും നിറയുവാൻ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. കുടുംബം സന്തോഷത്തിൻ്റെ അത്ഭുതത്തിനായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങൾ അമ്മയുടെ സ്നേഹത്താൽ നിറയുവാനും അത് മറ്റുള്ളവരുമായി പങ്കിടുവാനും കുടുംബസ്നേഹത്തിൻ്റെ അത്ഭുതത്തിനായി അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ കൃപാസനം പ്രസാദവര മാതാവേ, ഞങ്ങൾക്ക് ശോഭനമായ ഭാവിയും ജീവനുള്ള വിശ്വാസവും നൽകണമേ. ഞങ്ങളുടെ കുടുംബം പ്രതീക്ഷയുടെ വിളനിലമാക്കി മാറ്റണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരസ്പരമുള്ള ബന്ധങ്ങൾ ദൃഢമാക്കണമേ, ആഴമേറിയതാക്കണമേ. കുടുംബബന്ധത്തിൻ്റെ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ. ഒരു കുടുംബം എന്ന നിലയിൽ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ മാതാവേ,
ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ, ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകണമേ. അതിനായി കുടുംബത്തിൽ മാർഗനിർദ്ദേശത്തിൻ്റെ ഒരു അത്ഭുതത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് സാമ്പത്തികമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് കുടുംബസമൃദ്ധിയുടെ ഒരു അത്ഭുതത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബം ആരോഗ്യത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും വിളനിലമാകട്ടെ. ഞങ്ങൾ സുഖം പ്രാപിക്കുന്നതിനും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പൂർണ്ണത പ്രാപിക്കുന്നതിനുമായി പരിശുദ്ധ മാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരുണയുടെ അമ്മേ, ഞങ്ങളെല്ലാവരും എല്ലാ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനും ഞങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുന്നതിനും ഞങ്ങളുടെ കുടുംബം വിജയിക്കുന്നതിനുമായി പരിശുദ്ധ മാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ശാശ്വതമായ സ്വാധീനവും അനന്തരാവകാശവും നൽകണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കണമേ. ഓ പരിശുദ്ധ മാതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ നവീകരിക്കപ്പെടുകയും ഞങ്ങളുടെ വിശ്വാസം പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യണമേ. പുനരുജ്ജീവനത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമായി മാറ്റണമേ. തകർന്നത് പൂർണ്ണമാക്കണമേ. കുടുംബ പുനഃസ്ഥാപനത്തിൻ്റെ അത്ഭുതത്തിനായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഫലപ്രാപ്തിയുടെ ഒരു അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഫലപ്രാപ്തിയുള്ളവരും ഫലവത്തുമുള്ളവരായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ നല്ല ദൈവമേ, അങ്ങയുടെ അനുഗ്രഹങ്ങളും പ്രീതിയും ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് കുടുംബപ്രീതിയുടെ ഒരു അത്ഭുതത്തിനായി ഞാൻ അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, ജ്ഞാനത്തിലും ഉയരത്തിലും പ്രീതിയിലും വളരുന്നതിന് കുടുംബ വളർച്ചയുടെ കൃപയും അനുഗ്രഹങ്ങളും അത്ഭുതത്തിനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ കുടുംബ സൗഹാർദ്ദത്തിൻ്റെ കൃപ നൽകണമേ. കുടുംബ പൈതൃകത്തിൻ്റെ കൃപ നൽകണമേ. ഭാവി തലമുറകൾക്ക് ശാശ്വതമായ പൈതൃകം സൂക്ഷിച്ചു വെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ദൈവത്തിൻ്റെ ശക്തിയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പ്രിയ ദൈവമേ, എൻ്റെ കുടുംബത്തിൽ ഐക്യത്തിനും സമാധാനത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ഹൃദയത്തിലും മനസ്സിലും ഒന്നായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബന്ധങ്ങളിലെ മുറിവുകൾ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ രോഗശാന്തിയും പുനഃസ്ഥാപനവും ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ ജ്ഞാനത്തിനും മാർഗനിർദ്ദേശത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധ മാതാവേ, ഞാൻ എൻ്റെ കുടുംബത്തിൽ അമ്മയുടെ സംരക്ഷണവും സുരക്ഷിതത്വവും ആവശ്യപ്പെടുന്നു. ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ. എൻ്റെ കുടുംബത്തിൽ ക്ഷമയ്ക്കും അനുരഞ്ജനത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കഴിയട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാനും അവയെ തരണം ചെയ്യുവാനും ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും ഉണ്ടാകട്ടെ. അതിനായി അങ്ങേ കൃപ ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ കുടുംബത്തിൽ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ധാരണകളെയും മറികടക്കുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ കുടുംബത്തിൽ സ്നേഹവും അനുകമ്പയ്ക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പരസ്പരവും ദയയും സ്നേഹവും കാണിക്കുവാൻ ഇടയാകട്ടെ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അങ്ങേ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു.
ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്കായി അവിടുന്ന് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമേ. ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ വൈകാരിക പോരാട്ടങ്ങളിൽ ഇടപെടണമേ. പരിശുദ്ധ മാതാവേ, ഏറ്റവും പ്രത്യേകമായി ആത്മീയ പോരാട്ടങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. എൻ്റെ കുടുംബത്തെ ആസക്തിയുടെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കണമേ. ഞങ്ങൾ സുഖം പ്രാപിക്കുകയും സ്വതന്ത്രരാക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധമ്മേ, എൻ്റെ കുടുംബത്തിൽ സാമ്പത്തിക പുരോഗതിക്കായി ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് കരുതലും സമൃദ്ധിയും നൽകണമേ. എൻ്റെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിൽ രോഗശാന്തിക്കും പുനഃസ്ഥാപനത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പൂർണ്ണരും സുഖമുള്ളവരുമായിരിക്കുവാൻ പരിശുദ്ധ മാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രിയ ദൈവമേ, എൻ്റെ കുടുംബത്തിൽ വൈകാരിക സൗഖ്യത്തിനും സമാധാനത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ശാന്തരും സുരക്ഷിതരുമായിരിക്കുവാൻ പരിശുദ്ധ മാതാവേ അമ്മയുടെ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ കുടുംബത്തിൽ ആത്മീയ വളർച്ചയ്ക്കും ഉണർവിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അങ്ങേ പുത്രനെ കൂടുതൽ ആഴത്തിൽ അറിയുവാനും അങ്ങേ പുത്രനെ കൂടുതൽ നന്നായി സേവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷകയായിരിക്കണമേ. പരിശുദ്ധ മാതാവേ, എല്ലാ ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഓരോ വ്യക്തികളും ദൈവിക പങ്കാളികളും സ്നേഹമുള്ളവരുമാക്കുവാനുമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, എല്ലാ യുവതി യുവാക്കളും സംരക്ഷിക്കപ്പെടുവാനും നയിക്കപ്പെടുവാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, അവരെല്ലാവരെയും അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അങ്കിയാൽ പൊതിയണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ ആരോഗ്യമുള്ളവരും ജ്ഞാനമുള്ളവരുമായിരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ പിന്തുണയും സ്നേഹവുമുള്ളവരായിരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, കുടുംബ വെല്ലുവിളികളെ നേരിടുവാൻ ആവശ്യമായ ശക്തിയും ജ്ഞാനവും സ്നേഹവും നൽകണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, എൻ്റെ കുടുംബം സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സങ്കേതമായിരിക്കട്ടെ. അവിടെ ഞങ്ങൾക്ക് അഭയവും പിന്തുണയും ലഭിക്കട്ടെ. പരിശുദ്ധാമ്മേ, ഞാൻ എൻ്റെ കുടുംബത്തിൽ ക്ഷമയും വിവേകവും ആവശ്യപ്പെടുന്നു. സംഘർഷങ്ങളിലൂടെ പ്രവർത്തിക്കുവാനും കൂടുതൽ ശക്തരാക്കുവാനും ഞങ്ങൾക്ക് കഴിയട്ടെ. എൻ്റെ കുടുംബം ആത്മീയ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ഒരു സ്ഥലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് ദൈവവുമായുള്ള ഞങ്ങളുടെ വിശ്വാസവും ബന്ധവും ആഴത്തിലാക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. പരിശുദ്ധ മാതാവേ, ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനങ്ങളിൽ ജ്ഞാനവും വിവേചനാധികാരത്തിനുമായി പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഇഷ്ടത്തിനും അങ്ങേപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഉദ്ദേശത്തിനും അനുസൃതമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓ പരിശുദ്ധാമ്മേ, എൻ്റെ കുടുംബം പ്രോത്സാഹനത്തിൻ്റെയും പിന്തുണയുടെയും ഉറവിടമാക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് പരസ്പരം ഉയർത്തുവാനും പരസ്പരം വിജയങ്ങൾ ആഘോഷിക്കുവാനും ഇടയാകട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെ മുൻകാല വേദനകളിലും മുറിവുകളിലും സൗഖ്യവും പുനഃസ്ഥാപനത്തിനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, സ്വാതന്ത്ര്യത്തിലും ക്ഷമയിലും ഞങ്ങൾക്ക് മുന്നേറുവാൻ ആവശ്യമായ ശക്തിയും ബലവും കരുത്തും നൽകണമേ. ഞങ്ങളുടെ കുടുംബം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും ഉജ്ജ്വലമായ മാതൃകയാക്കി മാറട്ടെ. ഞങ്ങൾ ഇരുട്ടിൽ വെളിച്ചവും പ്രത്യാശയുടെ വെളിച്ചവുമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ കുടുംബത്തിൽ അമ്മയുടെ സാന്നിധ്യവും മാർഗനിർദ്ദേശവും ഞാൻ അഭ്യർത്ഥിക്കുന്നു.
അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞങ്ങൾ അറിയുവാനും വഴിയുടെ ഓരോ ചുവടും ഞങ്ങളെ നയിക്കുവാനുമായി ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. കുടുംബങ്ങളുടെ നാഥയായ പരിശുദ്ധ മാതാവേ, എൻ്റെ കുടുംബത്തെ സ്നേഹത്തോടും ക്ഷമയോടും വിവേകത്തോടും കൂടി ബന്ധിപ്പിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ പോരാട്ടങ്ങളിൽ അമ്മയുടെ ദിവ്യമായ ഇടപെടൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, സമാധാനവും പരിഹാരവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ കുടുംബം സുരക്ഷിതത്വത്തിൻ്റെയും അഭയസ്ഥാനത്തിൻ്റെയും ഇടമായിരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് ആശ്വാസവും സംരക്ഷണവും ലഭിക്കട്ടെ. ഓ നല്ല ദൈവമേ, നേതാക്കന്മാർക്ക് ജ്ഞാനവും മാർഗനിർദ്ദേശനത്തിനുമായി പ്രാർത്ഥിക്കുന്നു. അവരോരോരുത്തരും അങ്ങയുടെ ഹിതത്തിനനുസൃതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അവരെ സഹായിക്കണമേ. ഓ നല്ല അമ്മേ, എൻ്റെ കുടുംബം പാപത്തിൻ്റെയും ആസക്തിയുടെയും പിടിയിൽ നിന്ന് മോചിതരാക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സ്വതന്ത്രരാക്കുവാനും വിജയത്തോട് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ കുടുംബത്തിൻ്റെ വൈകാരിക പ്രശ്നങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വൈകാരികവും ശാരീരികവുമായ മുറിവുകളിൽ അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രോഗശാന്തിയുടെ സ്പർശനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ മാതാവേ, ഞങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുകയും സുഖം പ്രാപിക്കുകയും ചെയ്യുമെന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവർ അങ്ങയുടെ നന്മയും മഹത്വവും കാണുന്നതിനാൽ എൻ്റെ കുടുംബം അങ്ങയുടെ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും സാക്ഷ്യമാകുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ മാതാവേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അമ്മയുടെ സംരക്ഷണവും കരുത്തും അനുഗ്രഹവും കൃപയും ഞാൻ ആവശ്യപ്പെടുന്നു. ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അമ്മയുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ആശയവിനിമയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ദൂരീകരിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ഞങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി നൽകണമേ. ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് രോഗസൗഖ്യം നൽകണമേ. ബന്ധവൈരുദ്ധ്യങ്ങളിൽ ഞങ്ങൾക്ക് സ്നേഹം നൽകണമേ. വൈകാരിക പോരാട്ടങ്ങളിൽ വചനം അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മീയ പോരാട്ടങ്ങളിൽ പരിശുദ്ധ മാതാവേ, ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഓ പരിശുദ്ധ അമ്മേ, എൻ്റെ കുടുംബത്തെ സ്നേഹത്തോടും ക്ഷമയോടും വിവേകത്തോടും കൂടി ബന്ധിപ്പിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ കുടുംബത്തിൻ്റെ വൈകാരികവും ശാരീരികവുമായ മുറിവുകളിൽ അമ്മയുടെ രോഗശാന്തി സ്പർശനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് രോഗസൗഖ്യം നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. ഞങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുകയും സുഖം പ്രാപിക്കുകയും ചെയ്യുവാനായി പരിശുദ്ധാമ്മേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളെ നിരീക്ഷിക്കുകയും ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അമ്മയുടെ സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും രക്ഷയ്ക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആപത്തുകളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഓ പരിശുദ്ധ മാതാവേ, എൻ്റെ കുടുംബ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സങ്കേതമാക്കി മാറ്റണമേ. ഞങ്ങൾക്ക് പരസ്പരം പിന്തുണയ്ക്കുവാനും അഭയം നൽകുവാനുമുള്ള കൃപ നൽകണമേ. എൻ്റെ കുടുംബത്തിൽ ക്ഷമയും സ്നേഹവും നൽകണമേ. പ്രത്യേകമായി പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും
ആയുസ്സും ആരോഗ്യവും നൽകണമേ. എൻ്റെ കുടുംബം, എൻ്റെ പ്രിയപ്പെട്ടവർ ആത്മീയ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ഒരു സ്ഥലമാക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് ദൈവവുമായുള്ള ഞങ്ങളുടെ വിശ്വാസവും ബന്ധവും കൂടിക്കാഴ്ചയും ആഴത്തിലാക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഓ പരിശുദ്ധാമ്മി, എൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനങ്ങളിൽ അമ്മ ഇടപെടണമേ. ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ, വിവേചനാധികാരം നൽകണമേ. അമ്മയുടെയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും ഇഷ്ടത്തിനും ഉദ്ദേശത്തിനും അനുസൃതമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓ കൃപാസനം പ്രസാദപുര മാതാവേ, എൻ്റെ കുടുംബം പ്രോത്സാഹനത്തിൻ്റെയും പിന്തുണയുടെയും ഉറവിടമാക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് പരസ്പരം സ്നേഹവും പരസ്പര വിജയങ്ങൾ ആഘോഷിക്കുവാനും ഇടയാകട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെ മുൻകാല വേദനകളിലും മുറിവുകളിലും സൗഖ്യവും പുനഃസ്ഥാപനവും നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യത്തിലും ക്ഷമയിലും ഞങ്ങൾക്ക് മുന്നേറുവാൻ കഴിയട്ടെ. ഞങ്ങളുടെ കുടുംബം അങ്ങയുടെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും സാക്ഷ്യവും ഉജ്ജ്വല മാതൃകയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇരുട്ടിൽ വെളിച്ചവും പ്രത്യാശയുടെ ദീപവുമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, അയൽപക്കമുള്ളവർ എല്ലാവരെയും അമ്മയുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും സംരക്ഷിക്കപ്പെടുവാനും നയിക്കപ്പെടുവാനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ ആരോഗ്യമുള്ളവരായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു, ജ്ഞാനമുള്ളവരായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ പിന്തുണയും സ്നേഹവും ഉള്ളവരായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ നേരിടുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകുവാനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഭിന്നതകൾക്കിടയിലും എൻ്റെ കുടുംബം സ്നേഹത്തിലും ലക്ഷ്യത്തിലും ഐക്യപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ ഇഷ്ടം അറിയുവാനും അങ്ങയെ അനുസരിക്കുവാനും എൻ്റെ കുടുംബജീവിതത്തിൽ അങ്ങയുടെ മാർഗനിർദ്ദേശവും മാർഗദർശനവും ഞാൻ അപേക്ഷിക്കുന്നു. പരിശുദ്ധ മാതാവേ, പാപത്തിൻ്റെയും നിഷേധാത്മകതയുടെയും അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ മോചരാക്കണമേ. അങ്ങയുടെ സ്നേഹവും കൃപയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ കുടുംബം ക്ഷമയുടെയും മനസ്സിലാക്കലിൻ്റെയും ഇടമായിരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് സംഘർഷങ്ങളിലൂടെ പ്രവർത്തിക്കുവാനും കൂടുതൽ ശക്തരാക്കുവാനുമുള്ള കൃപ തരണമേ. എൻ്റെ കുടുംബത്തിൽ അങ്ങേ തീരുമാനങ്ങൾ നടപ്പാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ, വിവേചനാധികാരം നൽകണമേ. അങ്ങയുടെ ഇഷ്ടത്തിനും ഉദ്ദേശത്തിനും അനുസൃതമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, ഏറ്റവും പ്രത്യേകമായി ഞങ്ങൾ ഓരോരുത്തരും ദൈവസ്നേഹത്തിൽ വളരുവാനും ദൈവിക പദ്ധതിയിൽ വിശ്വസിക്കുവാനും ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. നല്ല ദൈവമേ, പരിശുദ്ധാമ്മയിലൂടെ ഞങ്ങൾക്ക് നൽകിയ കൃപകൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നൽകിയ കൃപകൾക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ആസ്വദിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. സമൃദ്ധിക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ സന്തോഷത്താൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ കരുതലിന് സംരക്ഷണത്തിന് നന്ദി പറയുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ നന്മയുടെ സാക്ഷ്യമാക്കി മാറ്റണമേ. കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഞങ്ങൾ പങ്കിടുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു.
ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ശക്തിയുടെയും സന്തോഷത്തിൻ്റെയും ഉറവിടമാക്കി മാറ്റണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങൾക്കും പ്രകൃതിയുടെ സൗന്ദര്യത്തിനും അങ്ങയെ സൃഷ്ടിയുടെ അത്ഭുതത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ മഹത്വത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കട്ടെ. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വിജയങ്ങൾക്കും വെല്ലുവിളികൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ നന്ദിയാൽ നിറയട്ടെ. ഞങ്ങളുടെ ആത്മാക്കൾ നവീകരിക്കപ്പെടട്ടെ. പരിശുദ്ധാമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കമ്മയെ സ്തുതിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.